എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിന്നു മരിയ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനലിൽ വന്നിട്ടുള്ള ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് ടോപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രോ ആപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഞാൻ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു 4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 4 വീഡിയോസിലും എനിക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു കമൻറ്റാണ്, ഗ്രോ ആപ്പ് എങ്ങനെയാണ്, ഗ്രോ ആപ്പിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കമ്മീഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. സോ ഇതിനെല്ലാത്തിനും ഉത്തരവായിട്ടാണ് ഇതാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാം ഗ്രോ ആപ്പിനെ കുറിച്ചുള്ള റിവ്യൂ, ചെറുതായിട്ട് ഗ്രോ ആപ്പ് എന്താണ് സംഭവം, അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ എങ്ങനെയാണ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ചൊരു ഒരു ലെങ്തിയ പ്രോസസ്സാണ്, ഒരുപാട് കോംപ്ലിക്കേഷൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളൊരു 15 മിനിറ്റ് ഒന്ന് ഇരിക്കേണ്ടി വരും അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളതും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി ഗ്രോ ആപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാനിന്ന് പറയുന്നില്ല. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ, നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് ഗ്രോ ആപ്പ് എന്ന് അറിയാത്തവർക്കായിട്ട്, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മ്യൂച്വൽ ഫണ്ട്സിലോ അല്ലെങ്കിൽ സ്റ്റോക്സിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന ഗ്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോ ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ പോയിട്ട് അവരുടെ വെബ്സൈറ്റിലോട്ട് പോകാവുന്നതാണ്, www.grow.in. അപ്പോൾ ഈ രണ്ട് വഴിയിലാണെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം. സോ മറ്റൊരു ചോദ്യം എല്ലാവരും ചോദിച്ചു കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് എങ്ങനെയാണ് കമ്മീഷൻ വരുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ബ്രോക്കർ ഫീസ് ഒക്കെ എത്രയാണ് വരുന്നത്. സോ ഇവർക്ക് കമ്മീഷൻ ഒന്നും തന്നെ ഇല്ല, ഒരു ബ്രോക്കർ ഫീസും ഇല്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനായിക്കോട്ടെ, അല്ലെങ്കിൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിക്കോട്ടെ, ഇവർ ഫീസൊന്നും തന്നെ വാങ്ങുന്നില്ല. അതുകൂടാതെ മറ്റ് ഹിഡൻ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല. സോ അത് ഗ്രോ ആപ്പിനെ സംബന്ധിച്ച് ഒരു വലിയൊരു പ്ലസ് പോയിൻ്റാണ്. മറ്റൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ആ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ഏകദേശം 3000+ സ്കീംസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. അതായത് ഈ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുവിധം എല്ലാ മ്യൂച്വൽ ഫണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ SBI ആയിക്കോട്ടെ, HSI ആയിക്കോട്ടെ, അല്ലെങ്കിൽ പരാഗ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് മ്യൂച്വൽ ഫണ്ടിലാണോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് അതിലെല്ലാത്തിലും എല്ലാ സ്കീംസും തന്നെ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. സോ അത് ഈ പറയുന്ന പോലെ ഒരു നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി ഗ്രോ ആപ്പിനെ കുറിച്ച് മറ്റൊരു സംശയമായിട്ട് ആൾക്കാർ പറഞ്ഞു കണ്ടിട്ടുള്ളത്, ഈ ഗ്രോ ആപ്പ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ബൈ ചാൻസ് അവർ ക്ലോസ് ചെയ്തു, അവർ ആപ്പ് എന്ന് പറയുന്ന സംഭവം നിർത്തി, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാശൊക്കെ കൊണ്ട് അവർ പോവുകയല്ലേ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാശ് നമുക്ക് കിട്ടുക, നമ്മളത് എവിടെ പോയി ചോദിക്കുന്നുള്ളത്. അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രോ ആപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബ്രോക്കർ പോലെയാണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് അത് ഗ്രോ ആപ്പിലോട്ടല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പകരം ഇപ്പം നമ്മൾ ഏത് മ്യൂച്വൽ ഫണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് മ്യൂച്വൽ ഫണ്ടിലോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ മ്യൂച്വൽ ഫണ്ട്സിലോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് നമ്മൾ SBI സ്മോൾ ക്യാപ്പിലാണ് ഇത് ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ട് ഗ്രോ ആപ്പിനല്ല കിട്ടുന്നത്, മറിച്ച് SBI സ്മോൾ ക്യാപ്പിനാണ് കിട്ടുന്നത്. ഗ്രോ ആപ്പ് എന്ന് പറയുന്ന സംഭവം SEBI അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ SEBI എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സിനെ സംബന്ധിച്ചൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി എൻ്റെ മുന്നത്തെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇത് വളരെ സേഫ് ആണ്. ഗ്രോ ആപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രോ ആപ്പിലോട്ടല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതൊരു ബ്രോക്കർ വെബ്സൈറ്റാണ്. അതാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം. സോ അതുകൊണ്ട് തന്നെ അത് സേഫ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗ്രോ ആപ്പിനെ കുറിച്ച് പറയാനായിട്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതാണ്, ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അടുത്തത് എങ്ങനെയാണ് ഗ്രോ ആപ്പിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രോ ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലും മതി, രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിൽ പോവാം, ഗ്രോ ആപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടക്കുന്നുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് ഈ പറയുന്ന ഗ്രോ ആപ്പിലോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. ഇനി ഗ്രോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് മെയിൽ ID ആണോ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത് ആ മെയിൽ ID നിങ്ങൾ കൊടുക്കണം. അതിനുവേണ്ടി കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മെയിൽ ID ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത് ആ മെയിൽ ID ചൂസ് ചെയ്യുക. അതിനുശേഷം വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം. എഗെയിൻ മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കുക,
അതിനുശേഷം അതിനോടൊരു ഒ ടി പി വരും. ആ ഒ ടി പി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൻ കാർഡ് വെരിഫൈ ചെയ്യാനാണ്. സോ അതിനുവേണ്ടി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ടിൽ കാണുന്ന നമ്പർ, സോ ആ ഒരു നമ്പർ കൊടുക്കുക. അപ്പോൾ പാൻ കാർഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങളുടെ പേര് തന്നെ വരും. ഓക്കെ, ഇപ്പോൾ എൻ്റെ പേരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹലോ മിന്നു മരിയ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മീൻ എനിക്ക് കാണാൻ പറ്റും, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കാണാൻ പറ്റും. സോ അതിനുശേഷം നിങ്ങളാണോ അല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യുക. സോ ആ ഒരു കൺഫേമിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാൻ കാർഡും വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. അടുത്ത വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് കെ വൈ സി ഡീറ്റെയിൽസ് ആണ്. സോ ഇതിൽ നമ്മുടെ കുറച്ച് ഇൻഫർമേഷൻസ് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. സോ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. പിന്നെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ജെൻഡർ ആണ്. അതിനുശേഷം താഴെ വരുന്നത് നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ആണ്, സിംഗിൾ ആണോ മാരീഡ് ആണോ. പിന്നെ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസിഡൻസ് ആണ്, അതായത് ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ എൻ ആർ ഐ ആണോ. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിലുള്ളതാണെങ്കിൽ ഇന്ത്യന്ന് കൊടുക്കുക, എൻ ആർ ഐയിലുള്ളതാണെങ്കിൽ എൻ ആർ ഐ കൊടുക്കുക. ആരോ എനിക്ക് മുമ്പൊരു മെയിൽ അയച്ചിരുന്നു എൻ ആർ ഐ ആണ്, അപ്പോൾ ആൾക്ക് അക്കൗണ്ട് മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എനിക്ക് പേര് ഓർമ്മയില്ല, കാണുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഇന്ത്യൻ എന്ന് പറയുന്നതിന് പകരം റെസിഡൻസ് എൻ ആർ ഐ കൊടുക്കുക. ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എൻ ആർ ഐസിനാണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സോ ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്ത പാർട്ട് കാണാൻ പറ്റും. അതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒക്യുപ്പേഷൻ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ഇൻകം ചോദിച്ചിട്ടുണ്ട്, അതുപോലെ പാരൻസിൻ്റെ നെയിം, മദേഴ്സ് നെയിമും ഫാദേഴ്സ് നെയിമും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസിക് കെ വൈ സി ഡീറ്റെയിൽസ് വരുന്നത്. അടുത്ത പേജിൽ ചോദിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമിനി ഡീറ്റെയിൽസ് ആണ്. അതായത് നോമിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മരണശേഷം നമ്മുടെ ആ ഒരു ഒരു ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആർക്കാണ് പോകേണ്ടത്, അതിനെയാണ് നോമിനി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോമിനി കൊടുക്കാൻ താല്പര്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റി നോ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ യെസ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നോമിനിനെ ചൂസ് ചെയ്യണം. ആ നോമിനി നിങ്ങളും തമ്മിലുള്ള റിലേഷൻ എന്താണോ അത് ചൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മദറാണോ ഫാദറാണോ വൈഫാണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം അതിന് താഴെ നിങ്ങൾ നോമിനി ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരെന്താണോ ആ പേരും കൂടെ കൊടുക്കുക. അപ്പോൾ അതാ നോമിനീനെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്ക് നെയിം ആദ്യം തന്നെ സെർച്ച് ചെയ്യുക. അതിനുശേഷം ആ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിൻ്റെ ആ ഒരു പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ കാണും ഐ എഫ് എസ് സി കോഡ്. അത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ച് ഏതാണോ ആ ബ്രാഞ്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ എഫ് എസ് സി കോഡ് കാണാൻ പറ്റും. സോ ഐ എഫ് എസ് സി കോഡും കൊടുക്കാം. അപ്പോൾ അതിനുശേഷം അപ്പോൾ നമ്മൾ ബാങ്ക് നെയിം കൊടുത്തു, അതുപോലെ ഐ എഫ് എസ് സി കോഡ് കൊടുത്തു. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ എന്താണോ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അക്കൗണ്ട് നമ്പറും കൂടെ കൊടുത്തിട്ട് വെരിഫൈ അക്കൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിലോട്ട് 1 രൂപ ഗ്രോ ആപ്പ് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു പ്രൊസീജിയറോടുകൂടി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓൾറെഡി ഗാലറിയിലുള്ള ഫോട്ടോ കൊടുക്കാൻ പറ്റില്ല, ആ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് അവർ ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ടേക്ക് പിക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്ക്രീൻ വരും, അതിൽ ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങളുടെ ക്യാമറ ഓൺ ആവും, സെൽഫി ക്യാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിക്ചർ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആ അടുത്ത പിക്ചർ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ റീടേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ലുക്സ് ഗുഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിക്ചർ സേവ് ആവും. അതിനുശേഷം എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുക്കണം. ഓക്കെ, അപ്പോൾ സെയിം പോസ്റ്ററിൽ തന്നെ ആ സെൽഫി ക്യാം യൂസ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കുക. ആ വീഡിയോ ഒരുപാട് ലെങ്ത് ഒന്നുമില്ല, 3 സെക്കൻഡ്സ് ലെങ്ത്തിൻ്റെ ഒരു വീഡിയോ ആണ് വേണ്ടത്. സോ ആ വീഡിയോയും എഗെയിൻ ഇതുപോലെ എടുക്കുക. നിങ്ങൾക്ക് റീടേക്ക് വേണമെന്നുണ്ടെങ്കിൽ റീടേക്ക് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതിന് ശേഷം വരുന്നത് പാൻ കാർഡ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, പാൻ കാർഡ് അപ്ലോഡ് ചെയ്യാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് ആയിട്ട് പാൻ കാർഡ് ക്യാമറ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഗാലറിയിൽ നിന്നും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പാൻ കാർഡും കൂടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ അഡ്രസ്സ് വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാസ്പോർട്ട്, വോട്ടർ ഐ ഡി, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ്. ഓക്കെ, സോ ഈ 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതാണോ ഇപ്പം അത് കൊടുക്കുക. ഇപ്പോൾ സപ്പോസ് ആധാറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആധാറിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ആധാർ വെച്ചിട്ടുള്ളത് ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. സോ ആധാർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന അടുത്ത പേജിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആധാറിൻ്റെ ഫ്രണ്ട് പേജ് ഫോട്ടോ എടുത്ത് കൊടുക്കണം. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയിൽ
ഡയറക്റ്റ് ആയിട്ട് എടുത്തു കൊടുക്കാം, അതല്ലാന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് പിക്ക് അപ്ലോഡ് ചെയ്താലും മതി കേട്ടോ. സോ അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് സൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക, അതിനുശേഷം ഇതുപോലെ തന്നെ ബാക്ക് സൈഡും ചെയ്യാം. ഓക്കെ, സോ ബാക്ക് സൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയിൽ എടുക്കാം അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാം. സോ അതിനുശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അഡ്രസ്സ് അവരെടുത്തിട്ട് ആ അഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്താൽ മതി. സോ ഈ കൺഫർമേഷനും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ KYC ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു, അതായത് പാൻ ഡീറ്റെയിൽസ്, അതുപോലെ അഡ്രസ് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാത്തിൻ്റെയും താഴെ ഒരു ഐ എഗ്രി എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ KYC ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. സോ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിഗ്നേച്ചർ വെരിഫിക്കേഷൻ ആണ്. അതിനുവേണ്ടി സൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ആ പേജിൽ. അപ്പോൾ ആ സൈനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ഒരു ചെറിയൊരു വൈറ്റ് സ്ക്രീൻ വരും. ആ ഒരു വൈറ്റ് സ്ക്രീനിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന പോലെ നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കുക, അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മ്യൂച്വൽ ഫണ്ട്സ് അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഒരു ഒരു മൂന്നാല് സ്റ്റെപ്സും കൂടെ ഉള്ളൂ. സോ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്സിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ സ്റ്റോക്സിന് നേരെ വരുന്ന ഒരു ഒരു ചെറിയൊരു സ്ക്വയർ ഉണ്ടാവുമല്ലോ, സോ അതൊന്ന് ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്സ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് സ്റ്റോക്സിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. ആദ്യം തന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്സിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ അത്ര ഇയർ അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം വരുന്ന സിഗ്നേച്ചർ അപ്ലോഡാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഒരു സിഗ്നേച്ചർ ഗാലറിയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് തന്നെ ക്യാമറ യൂസ് ചെയ്തിട്ട് ഒരു സിഗ്നേച്ചർ എടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു സൈൻ ചെയ്യുക, അതിനുശേഷം ക്യാമറ ഓണാക്കിയിട്ട് ടേക്ക് എ ഫോട്ടോ ഓഫ് സിഗ്നേച്ചർ എന്നോ അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും, സിഗ്നേച്ചറിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റും. അതിനുശേഷം ലുക്സ് ഗുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സിഗ്നേച്ചർ സേവ് ആയിട്ടുണ്ടാവും. ഇനി ഒരു കാര്യം നിങ്ങൾ സൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് പേപ്പറിൽ തന്നെ സൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത പ്രൊസീജിയർ വരുന്നത് ഇ സൈൻ ആണ്. സോ ഇ സൈൻ ചെയ്യാനായിട്ട് ആധാർ യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഇ സൈൻ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് പ്രൊസീഡ് ടു ഇ സൈൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാറും നിങ്ങളുടെ ഫോൺ നമ്പറും കൂടെ ലിങ്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് ഈ ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട്. സോ ആ ഒരു ഫോൺ നമ്പറിലോട്ട് ഒരു ഒരു കോഡ് വരും, ഒരു സെക്യൂരിറ്റി കോഡ് വരും. സോ ആ കോഡ് കോപ്പി ചെയ്ത് കൊടുക്കുക, അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന മൊബൈലും നിങ്ങളുടെ ആധാറും തമ്മിൽ ലിങ്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസ്റ്റലായിട്ട് അയക്കാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. സോ ഈ സബ്മിറ്റ് എന്ന് പറഞ്ഞ ശേഷം എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഡോക്യുമെൻറ്റ്സ് ഈ സൈൻ ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് കാണാൻ പറ്റും. അതിനുശേഷം സൈൻ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു NSDL എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ ഒരു സ്ക്രീനിൽ നിങ്ങളുടെ അഗെയിൻ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ എത്രയാണോ ആ ആധാർ നമ്പർ കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വന്ന OTP കോപ്പി ചെയ്തിട്ട് വെരിഫൈ OTP കൊടുക്കുക. സോ അത്രയേ ഉള്ളൂ, പ്രൊസീജിയറും കൂടെ കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഗ്രോ ആപ്പ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിനായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റോക്സിന് വേണ്ടി ആയിക്കോട്ടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ യാ, അത്രേ ഉള്ളൂ. ഗ്രോ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് വെച്ചിട്ട് എങ്ങനെയാണ് ഓരോ സ്കീംസും പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാനൊരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യണോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റൊരു വീഡിയോയിൽ കാണാം. ഇനി മറ്റെന്തെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാമെന്നാണ്. ഞാൻ ഓൾറെഡി മ്യൂച്വൽ ഫണ്ട്സ് റിലേറ്റഡ് ആയിട്ട് 4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും വരുന്ന കമൻറ്റ്സ് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു ഒരു നല്ലൊരു സ്കീം സജസ്റ്റ് ചെയ്യുമോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. സോ ഇതിനൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ, ഇപ്പോൾ മുകളിലൊരു ഐ ബട്ടൺ വരും, ആ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടപ്പുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താലും കാണാൻ പറ്റും. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ലൈക്ക് ഷെയർ കമൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ